അങ്ങനെയല്ല സത്യത്തിൽ അത് നമ്മള് ഇങ്ങനെ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാനും രാജീവ് കുമാറും കൂടെ ഒരു ചേട്ടൻ സ്ഥാനമുള്ള ഒരു കഥാപാത്രത്തെ ആലോചിച്ച് വന്നു 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 വന്ന് അതൊരു അഞ്ചാറ് ആമ്പിള്ളാരും പെൺപിള്ളാരും ഒക്കെ ഉണ്ടെന്നുള്ള സങ്കല്പമായിരുന്നു. അവസാനം പിന്നെ ചെത്തിപ്പറക്കി വന്ന അവസരത്തിൽ എന്തിനാ ഒരുപാട് പ്രദേശം ഒന്നും വേണ്ട, ഒരു ചേട്ടനും പിന്നെ ഒരു അനിയനും അനിയത്തിയും ആരെങ്കിലും പോരെ എന്നുള്ള ചിന്ത വന്നപ്പം തൊട്ടാണ് ഈ ചേട്ടനും അച്ഛനും ഒരായി മാറിയാൽ എങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയെ കുറിച്ചൊക്കെ ചിന്തിച്ചത്. അമ്മ അങ്ങ് മരിച്ചു പോയൊക്കെ ചെയ്താലേ അച്ഛനും അങ്ങില്ലാതായി പോയാൽ പിന്നെ ഈ ചേട്ടൻ തന്നെയല്ലേ അച്ഛനാകുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഒരാളിൽ തന്നെ അച്ഛൻ്റെ ഒരു സ്ഥാനവും ചേട്ടൻ്റെ ഒരു സ്ഥാനവും കൂടെ ഒരാളിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ചേട്ടച്ചൻ എന്നുള്ള പേര് വരുന്നത്. അത് എൻ്റെ മാത്രം കണ്ടുപിടുത്തമല്ല. ആക്ച്വലി ഞങ്ങളുടെ വീട്ടില് ഒരു ഒരു എനിക്കിപ്പോഴും അറിയത്തില്ല അമ്മായിയാണോ പേരമ്മയാണോ ചിറ്റമ്മയാണോ അപ്പച്ചാണോ അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് അമ്മ ചേച്ചി അത് ഈ സിനിമയൊക്കെ വരുന്നതിന് ഒത്തിരി മുമ്പേ തന്നെ എൻ്റെ ചേച്ചി കൊച്ചായിരുന്നപ്പോൾ വിളിച്ചു തുടങ്ങി അമ്മ ചേച്ചി. ഒരുപാട് വിളികൾക്ക് ഇങ്ങനെയുണ്ട്, നമുക്ക് പിന്നീട് അന്വേഷിച്ചാൽ അത് എങ്ങനെ വന്നു എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ സാധാരണയിൽ നിന്ന് സ്പെഷ്യലായ എന്തോ ഒന്ന് അവർക്കുണ്ട്. അതെ അതെ.